വളരെ തെരുവിൽ ആക്രമിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. അപരിഷ്കൃതമായിട്ടുള്ള നിലപാടാണ് എസ് എം ഐയുടെ നേതൃത്വത്തിൽ ഗവർണറോട് ഇന്നലെ കാണിച്ചിട്ടുള്ളത്. അതിനെ പരസ്യമായി ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെ ഒരു കൂട്ടം ക്രിമിനലുകൾ തെരുവിൽ വെച്ച് പരസ്യമായി ആക്രമിക്കാൻ നടത്തിയ ശ്രമത്തെ പരസ്യമായി ന്യായീകരിക്കുന്ന വഴി വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തിയിട്ടുള്ളത്. അത് ഗുരുതരമായിട്ടുള്ള ഒരു ഭരണഘടനാ പ്രശ്നം കൂടിയാണ്. കാരണം ഗവർണർ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്ന വ്യക്തിയാണ്. രാജ്യത്ത് തന്നെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും കഴിഞ്ഞാൽ പ്രോട്ടോകോളിന്റെ കാര്യത്തിൽ തൊട്ടടുത്ത പരിഗണന നൽകുന്ന വ്യക്തിയാണ് ഗവർണർ. അതുകൊണ്ട് അദ്ദേഹത്തിന് മതിയായിട്ടുള്ള സുരക്ഷ ഒരുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ള ക്രിമിനലുകളെ പരസ്യമായി ന്യായീകരിക്കുക കൂടി ചെയ്തതോടുകൂടി സംസ്ഥാന ഭരണകൂടത്തിന് ഇതിനുള്ള പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാവുകയാണ്. ആ പങ്കാളിത്തത്തെ കുറിച്ചാണ് ഇന്നലെ ഗവർണർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ അക്രമത്തിന് പിറകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യമാണ്, സംഭവമാണ്. സംസ്ഥാനത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെ അപായപ്പെടുത്താനും അപകടപ്പെടുത്താനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഗൂഢാലോചന നടത്തുക എന്നുള്ളത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു വസ്തുതയാണ്. ഗവർണറുടെ ആരോപണം പ്രഥമ ദൃഷ്ടിയ വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അതിനുശേഷം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്ത് വരുന്ന എല്ലാ പ്രസ്താവനകളും. നേരത്തെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യുകയും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച രാജ്ഭവന്റെ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വ്യാപകമായിട്ടുള്ള എതിർപ്പും പ്രതിഷേധവും അന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഗവർണർ ബോധപൂർവം വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കരുത്, അങ്ങനെ പ്രകോപിപ്പിച്ചാൽ വിദ്യാർത്ഥികൾ നിയമം കയ്യിലെടുത്താൽ അത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കലാപം നടത്താൻ പരസ്യമായിട്ടുള്ള ആഹ്വാനമാണ് മുഖ്യമന്ത്രി അന്ന് നൽകിയത്. മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള കലാപത്തിനുള്ള ആഹ്വാനമാണ് ഇന്നലെ പരസ്യമായി ഗവർണറെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് പുറകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണ്ട് എന്ന് ഗവർണർ ആരോപിക്കുന്നത്. ആ ആരോപണം വസ്തുതാപരമായി ശരിയാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്നത് അതുകൊണ്ടുകൂടിയാണ്. മാത്രമല്ല, ഇന്നലെ തിരുവനന്തപുരത്ത് മൂന്ന് പ്രാവശ്യം ഗവർണർക്കെതിരായിട്ടുള്ള കരിങ്കൊടി ഉണ്ടായി. മൂന്ന് പ്രാവശ്യം ഗവർണർക്കെതിരായിട്ടുള്ള അക്രമം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് മതിയായിട്ടുള്ള സുരക്ഷ ഒരുക്കാൻ പോലീസിന് സാധിക്കാത്തത്? ആവശ്യത്തിന് പോലീസുകാരുണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നും ഗവർണർ പറഞ്ഞല്ലോ. മാത്രമല്ല, അത്തരമൊരു ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായാൽ സാധാരണ ഏറ്റവും കൂടുതൽ പ്രോട്ടോകോളിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സഞ്ചാരപഥം സാധാരണ പുറത്ത് പറയാറില്ല. ആരാണ് ഗവർണറുടെ യാത്രയുടെ റൂട്ട് എസ് എഫ് ഐക്കാർക്ക് ചോദ്യം കൊടുക്കുന്നത്? ഗവർണർ ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഈ അക്രമികൾ പോലീസ് വണ്ടിയിലാണ് വന്നത്. കരിങ്കൊടി പ്രകടനം എന്ന പേര് നടത്തിയിട്ടുള്ള ഈ അക്രമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ക്രിമിനലുകൾ പോലീസ് വണ്ടിയിലാണ് വന്നത് എന്ന് ഗവർണർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം പോലീസിന്റെ സഹായം ഈ ക്രിമിനലുകൾക്ക് ഉണ്ടായിരുന്നു.
ഗൂഢാലോചന മുഖ്യമന്ത്രി ഓഫീസിൽ പങ്കുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പലപ്പോഴും വ്യക്തമാണ്. ഇത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ഭരണഘടനാ പ്രതിസന്ധിയാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ക്രമസമാധാനം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. നിയമ സംവിധാനം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് 100% പരാജയപ്പെട്ടു പോയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായിട്ടുള്ള കേരളത്തിലെ ഒന്നാമത്തെ പൗരനാണ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഗവർണർക്ക് പോലും മതിയായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കാത്ത രീതിയിൽ നിയമസമാധാനം സമ്പൂർണ്ണമായും പരാജയപ്പെട്ട അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു. ഇതിന് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാകും. ഈ ഗൂഢാലോചന മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കില്ല. ഈ അക്രമത്തിന് പറഞ്ഞതിന് മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിൽ ഇതിന് ഒഴിഞ്ഞുമാറാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം സമ്പൂർണമായി മുഖ്യമന്ത്രി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്തും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ 1% പോലുമുള്ള അർഹത അദ്ദേഹത്തിന് ഇപ്പോഴില്ല. ആ അർഹത പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ഗവർണറെ അപായപ്പെടുത്തി ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിൽക്കാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് ഗവർണറുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ 1 നിമിഷം പോലും അധികാരം തുടരാൻ മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായിട്ടുള്ള അർഹതയില്ല. അതുകൊണ്ട് അദ്ദേഹം മാന്യതയുണ്ടെങ്കിൽ, ഈ രാജ്യത്തിലെ നിയമ സംവിധാനത്തോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ ആ പദവിയിൽ നിന്ന് രാജിവെക്കാനാണ് മുഖ്യമന്ത്രി തയ്യാറാക്കേണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത സമാനതകളില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഗവർണറുമായിട്ട് രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടാകാം, ഗവർണറുമായിട്ട് വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാം, വാഗ്വാദങ്ങൾ ഉണ്ടാവാം. പക്ഷെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഗവർണറെ നടുതോട്ടിൽ അപായപ്പെടുത്താൻ സ്വന്തം പാർട്ടിക്കാർ അയക്കുന്ന ക്രിമിനൽ ഗൂഢാലോചന നടക്കുന്ന ഒരു മുഖ്യമന്ത്രി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഈ ഗൂഢാലോചനയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള, ഈ അക്രമത്തിന് ഉത്തരവാദിയായിട്ടുള്ള അദ്ദേഹം ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ സ്ഥാനം രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എതിരായി നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാണ്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിക്കണം. ഈ നിമിഷം വരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ ഗവർണറുടെ സംരക്ഷണം ജനങ്ങളെ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ജനങ്ങൾ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം, കാരണം ഗവർണർ സംസാരിക്കുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് ആ ഗവർണർ പരസ്യമായി ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഗവർണറുടെ സംരക്ഷണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന അനിതര സാധാരണമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിയമസമാധാനം പരിപൂർണമായി തകർന്ന സാഹചര്യത്തിൽ മറ്റു വഴികളെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകണമെന്ന് ബി ജെ പി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അല്ല, അതാണല്ലോ മുഖ്യമന്ത്രിയുടെ ആഹ്വാനമാണല്ലോ. മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള മന്ത്രി പറഞ്ഞത് ആ കുട്ടികൾക്ക് ഞാൻ ഷെയ്ക്കേറ്റ് കൊടുക്കാണ്. സത്യത്തിൽ റിയാസായിട്ട് കേസെടുക്കണ്ട. ഒരു ഗവർണറെ ആക്രമിച്ച ക്രിമിനലുകൾക്ക് ഞാൻ കൈകൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താ? ഈ മന്ത്രി ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളല്ലേ? ഈ മന്ത്രിയെ നിയമിച്ചത് ഈ ഗവർണറിൽ, ആ ഗവർണർക്ക് മുമ്പാകെയല്ലേ ഈ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്? ആ ഗവർണറെ അപായപ്പെടുത്താൻ ശ്രമിച്ച ക്രിമിനലുകളെ അവർക്ക് ഞാൻ കൈകൊടുക്കുമെന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ് ഈ റിയാസ് ചെയ്തിട്ടുള്ളത്. ഈ മന്ത്രിമാരുടെ പ്രസ്താവനയാണ് എസ് എഫ് ഐയെ കൈകൂലിപ്പെടുന്നത്. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനുമെല്ലാം എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇത് പ്രതിഷേധമല്ലല്ലോ, ഇത് അക്രമമല്ലേ? ഗവർണറെ കാറ് തല്ലി പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രതിഷേധമാണ്, അതിന് പ്രതിഷേധമെന്ന് പറയാൻ സാധിക്കുന്നു. മാത്രമല്ല, എന്തടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐക്കാർക്ക് അവർക്ക് അഭിപ്രായം പറയാം? പക്ഷേ ഈ രാജ്യത്തിലെ ഗവർണർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എസ് എഫ് ഐ ആണ്. കേരളത്തിലെ സർവകലാശാല എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് എസ് എഫ് ഐ ആണ്. എസ് എഫ് ഐയുടെയും സി പി എമ്മിനെയും സംസ്ഥാന കമ്മിറ്റിയിലാണ് സർവകലാശാലകൾ പണം കൊടുക്കുന്നത്. സർവകലാശാലകൾ പ്രവർത്തിക്കുന്ന യു ജി സി ഗ്രാന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ആ യു ജി സിക്ക് ഒരു ചട്ടമുണ്ട്, ആ ചട്ടം അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവർ കോടതിയിൽ പോകണം, അല്ലാതെ ഗവർണറെ പരസ്യമായി തെരുവിൽ ആക്രമിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് എസ് എഫ് ഐയെ കൈറൂരി വിടുന്ന ഏർപ്പാട് അടിയന്തരമായി അവസാനിപ്പിച്ചില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ ഗവർണറുടെ സംരക്ഷണം ഏറ്റെടുക്കും,
അത് ഗുരുതരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്ന് സി പി എം നേതൃത്വത്തെയും ഈ സർക്കാരിനെയും ബി ജെ പി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ കേരള സംസ്ഥാനത്തെ പ്രസിഡന്റിന്റെ പരിധിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പിണറായി വിജയൻ തയ്യാറാകരുത്. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്ത് ഇവിടെയും ഭരണഘടന 356 വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല. പരമാവധി അത്തരം സാഹചര്യം ഉണ്ടാകരുത് എന്ന നിലപാടുള്ള ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷേ ബോധപൂർവം ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ ഒരു സംസ്ഥാനത്തിന്റെ നിയമസമാധാനം പരിപൂർണമായി തകർന്നുപോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഗവർണർക്ക് വഴിയിലിറങ്ങി യാത്ര ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. ഗവൺമെന്റാണ് ആലോചിക്കുന്നത്, സംസ്ഥാന ഗവൺമെന്റാണ് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാകും. SFI മാത്രമല്ലോ ഈ കേരളത്തിലുള്ളത്. കേരളം എന്ന് പറഞ്ഞാൽ SFI സ്ത്രീധനം കിട്ടിയ സംസ്ഥാനമൊന്നുമല്ലല്ലോ. ഒരു ഗവർണർക്ക് അധികാരപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്തതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായി ഉണ്ടെങ്കിൽ ഇവർ കോടതിയിൽ പോകട്ടെ. സെനറ്റിലേക്ക് ആളുകളെ നാമനിർദ്ദേശം ചെയ്തതാണോ SFI പ്രകോപിപ്പിച്ചത്? എന്റെ കേരളത്തിലെ സർവകലാശാലകളെല്ലാം SFI മാത്രം സംവരണം ചെയ്യപ്പെടണം. ഒരുപക്ഷെ SFI ക്രിമിനലുകൾക്ക് മാത്രം കയറിയിരിക്കാനുള്ള സ്ഥലമാണോ കേരളത്തിലെ സെനറ്റും സിൻഡിക്കേറ്റും ഒക്കെ? അവിടെ യോഗ്യതയുള്ള ആളുകൾ പറയുന്നുണ്ട്. SFI പറയും പോലെ കോപ്പി അടിച്ച് പാസ്സായിട്ടുള്ള ആളുകൾ തിരിക്കാനുള്ള സ്ഥലമല്ല സെനറ്റും സിൻഡിക്കേറ്റും. അവിടെ അക്കാദമിക് യോഗ്യതയുള്ള അർഹതയുള്ള വിദ്യാർത്ഥികളും അക്കാദമിക് നിലവാരമുള്ള അധ്യാപകരും എല്ലാം വരും. അത് വരുമ്പോ അതിന്റെ പേരിൽ ഗവർണറെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യം എങ്ങോട്ടാ പോവുക? അതുകൊണ്ട് ഗവർണർ അദ്ദേഹത്തിന് നിക്ഷിപ്തമായിട്ടുള്ള അധികാരമാണ് പ്രയോഗിച്ചത്. സുപ്രീം കോടതി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ചാൻസലർക്ക് സമ്പൂർണമായ അധികാരമുണ്ട്. സർവകലാശാലകളുടെ ദൈനംദിന ഭരണകാര്യത്തിൽ സമ്പൂർണമായും അധികാരം ഗവർണർക്കാണ്, ചാൻസലർക്കാണ്. ഒരു ബാഹ്യ സമ്മർദ്ദത്തിനും ചാൻസലർ വഴങ്ങേണ്ട ആവശ്യമില്ല. ബാഹ്യ സമ്മർദ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്, മറ്റൊരു ബാഹ്യ സമ്മർദ്ദവുമില്ലല്ലോ. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിന് പോലും വഴങ്ങേണ്ടതില്ല. ഗവർണർക്ക് സ്വമേധയാ തീരുമാനം എടുക്കാം, ചാൻസലർക്ക് അധികാരമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ തീരുമാനമെടുക്കുന്നത്. അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകണം. അല്ലാതെ ഞങ്ങൾ കയ്യൂക്കിന്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ആ ഭീഷണിയും കയ്യൂക്കും കയ്യിൽ വെച്ചാൽ മതി, അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് SFI നേതൃത്വവും CPI നേതൃത്വവും മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഗവർണറെ വെറുതിയിലാക്കാമെന്ന് ഇവരാരും വിചാരിക്കണം. അദ്ദേഹം വ്യക്തിത്വമുള്ളൊരു ഗവർണറാണ്, ഇതൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള ഗവർണറാണ്. കരിങ്കൊടി കാണിക്കുന്ന ആളുകളെ DYFI തല്ലുന്നത് കണ്ണാടി കുട്ടിയിലൊന്ന് ചിരിച്ച് ആസ്വദിക്കുന്ന ആഹ്ലാദിക്കുന്ന പിണറായി വിജയന്റെ മനോഭാവമല്ല ഗവർണർ. അദ്ദേഹം പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പ്രതിഷേധക്കാരുടെ അടുത്ത് വരാനാ പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ അവരെ വിളിക്കരുത്. അല്ലാതെ പോലീസുകാർ അവരെ തലതിൽ പിടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് പോലീസുകാരോട് പറഞ്ഞിട്ടില്ലല്ലോ. തുടർച്ചയായിട്ട് 3 പ്രാവശ്യം അക്രമം ഉണ്ടായപ്പോൾ കരിങ്കൊടി കാണിക്കാതെ നിങ്ങൾ കരിങ്കൊടി എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കുന്നു. കരിങ്കൊടി അല്ല ഉണ്ടായത്, പ്രോട്ടോകോൾ അനുസരിച്ച് കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്നതല്ല, അത് സുരക്ഷ ഉള്ള സെക്യൂരിറ്റി ഉള്ളതാണ്. അയാളുടെ വാഹനം ഒരു കൂട്ടം ആളുകൾ തല്ലുകയാണ്, അതെങ്ങനെയാണ് പോലീസുകാർ കയ്യൂട്ടി കെട്ടി നോക്കിയിരുന്നത്? എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ഗവർണറുടെ വാഹനം പരസ്യമായിട്ട് ആക്രമിക്കപ്പെട്ടു? പോലീസുകാരെ കയ്യിട്ട് നോക്കിയതിലും പോലീസുകാർ കൈയും കെട്ടി നോക്കിയത് കൊണ്ടാണ് ഗവർണർ പുറത്തിറങ്ങിയത്. ഗവർണർ പുറത്തിറങ്ങിയത് കൊണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഗവർണറുടെ ഇനി ഭാവി സുരക്ഷ കേന്ദ്രസേനയിൽ സാധ്യതയുണ്ട്? അതൊക്കെ ഗവർണർ തീരുമാനിക്കേണ്ട കാര്യമാണ്, അദ്ദേഹം തന്നെ അറിയാമല്ലോ എന്താ ചെയ്യേണ്ടത്. ഗവർണർ എന്ത് ചെയ്യണമെന്ന് പറയാൻ BJP യുടെ നിയന്ത്രണത്തിലല്ലോ ഗവർണർ. അതൊക്കെ ഭരണഘടനയും നിയമം അനുസരിച്ച് എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന വ്യക്തിയാണ് ഗവർണർ. അദ്ദേഹം നിയമപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. നിയമവും ഭരണഘടനയ്ക്കും വിരുദ്ധമായ ഒരു കാര്യവും അദ്ദേഹം ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഇവർക്ക് അദ്ദേഹത്തെ ലീഗലി ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത്. ലീഗലി ചോദ്യം ചെയ്യുന്നത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ തെരുവിൽ ആളുകൾ ഇറക്കിവിടുന്നത്.
അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹത്തിന് അറിയാം, അത് ബി ജെ പി യുടെ പ്രദേശം തുറന്നൊക്കെ ആവശ്യമില്ല. ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സീസണാണ് ഈ വർഷം കാണുന്നത്. ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ ശബരിമലയിൽ ഉണ്ടാവുകയാണ്. അയ്യപ്പ ഭക്തനോട് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ് സംസ്ഥാന സർക്കാർ. ഒരു മനസാക്ഷിത്വവും മനസ്സലിവും ഈ ഗവൺമെന്റിന് അയ്യപ്പ ഭക്തരോടില്ല. 20, 22, 23 മണിക്കൂർ ചെറിയ കുട്ടികളടക്കം ക്യൂ നിൽക്കുകയാണ്. ഈ ക്യൂ നിയന്ത്രിക്കാൻ, ഈ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ എന്ത് പദ്ധതിയാണ് സർക്കാരിന്റെ ഭാഗത്തുള്ളത്? അതിന് പകരം അയ്യപ്പ ഭക്തന്മാരെ വീണ്ടും വീണ്ടും അവഗണിക്കല്ലേ സർക്കാരിനത്? ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകൾ എത്രമാത്രം നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ. അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് അയ്യപ്പന്മാർ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചു തരുന്നത്? ദേവസ്വം മന്ത്രിയുടെ തീരുമാനമനുസരിച്ചാണ് അയ്യപ്പ ഭക്തന്മാരെ പോകുന്നത്. 41 ദിവസം കാലം വ്രതമെടുത്ത് അയ്യപ്പ ഭക്തന്മാർ ശബരിമല വരുന്നത് അയ്യപ്പനെ കാണാനാണ്. അവരെപ്പോഴും വേണം വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ദേവസ്വം മന്ത്രിയാണ്. ഈ സർക്കാർ പറയുന്നത് നിങ്ങൾ എന്ത് മുന്നൊരുക്കമാണ് നടത്തിയിട്ടുള്ളത്? ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞത് സ്വാഭാവികമായിട്ടുള്ള തിരക്കാണ്, സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ ശബരിമലയിൽ ഉണ്ടായത്? ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഗൂഢാലോചനയാണ് അത്. ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരോട് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറാനുള്ള ഒരു ഗൂഢാലോചനത്തിന്റെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാതിരുന്നുകൂടാ. കാരണം ശബരിമലയെ സാധാരണ മണ്ഡലം വിളക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് അത്യാവശ്യത്തിന് തയ്യാറെടുപ്പുകൾ നടക്കാറുണ്ട്. ഈ പ്രാവശ്യം ഒരു തയ്യാറെടുപ്പും കണ്ടിട്ടില്ല. പമ്പയിലോ സന്നിധാനത്തോ ലക്ഷക്കണക്കിന് വന്ന അയ്യപ്പ ഭക്തന്മാരെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. കടകൾ പോലും ലേലത്തിന് പോയിട്ടില്ല. ഈ അടുത്ത കാലത്താണ് പോയിട്ടുള്ളത്. കാരണം ദേവസ്വം ബോർഡിന്റെ പണത്തോടുള്ള അമിത ആർത്തി കൊണ്ട് പല ആളുകളും ലേലത്തെടുക്കാൻ തയ്യാറായിട്ടില്ല. കുടിക്കാൻ കുടിവെള്ളമൊന്നും കിട്ടാത്തതിന്റെ പ്രശ്നമൊക്കെയാണല്ലേ. മാത്രമല്ല സാധാരണ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകാറുണ്ട് ശബരിമലയിൽ. ചടങ്ങിനെങ്കിലും മുഖ്യമന്ത്രിമാർ ഒരു യോഗം വിളിച്ചു കൂട്ടാറുണ്ട്. ഈ പ്രാവശ്യം മുഖ്യമന്ത്രി അങ്ങനെ യോഗം വിളിച്ചു കൂട്ടിയിട്ടില്ലല്ലോ. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ, കാരണം 4-5 വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകണം. ഇലക്ട്രിസിറ്റി വകുപ്പ് ഉണ്ടാകണം, ആരോഗ്യ വകുപ്പ് ഉണ്ടാകണം, ജലസേചന വകുപ്പ് ഉണ്ടാകണം, ദേവസ്വം വകുപ്പ് ഉണ്ടാകണം, ആഭ്യന്തര വകുപ്പ് ഉണ്ടാകണം. ഇങ്ങനെ 4-5 വകുപ്പുകളുടെ ഏകോപനമാണ് ശബരിമലയിൽ ഉണ്ടാവുന്നത്. ആ ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടാറ്. ഈ പ്രാവശ്യമാണ് യോഗം ശബരിമല നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്രാവശ്യം അവർക്ക് അതിനൊന്നും നേർവയില്ല. മുഖ്യമന്ത്രിയും കൂട്ടരും ഈ നവകേരള സദസ്സുമായിട്ട് കേരളം ചുറ്റി കറങ്ങുകയാണ്. പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ കുടിക്കാൻ കുടിവെള്ളം പോലും കിട്ടാതെ 23-24 മണിക്കൂർ ക്യൂ നിന്നുകൊണ്ട് കുഴഞ്ഞുകൊണ്ട് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഉല്ലാസയാത്ര നടത്തുകയാണ്. സത്യത്തിൽ ദേവസ്വം മന്ത്രി ശബരിമലയിലേക്ക് പോകേണ്ടതല്ലേ? ഈ നവകേരള സദസ് പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. വേറെ കുറെ മന്ത്രിമാർ പോകുന്നുണ്ടല്ലോ. ദേവസ്വം മന്ത്രി സത്യത്തിൽ ചെയ്യേണ്ടത് അദ്ദേഹം ശബരിമല ക്യാമ്പ് ചെയ്യണം. അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല ഇതിൽ സർക്കാർ പറയുന്ന എല്ലാ വാദങ്ങളും ശുദ്ധം വിറ്റിത്തരമാണ്. സർക്കാർ പറയുന്ന ഒരു കാര്യം ക്രമാതീതമായിട്ടുള്ള ഭക്തജനത്തിനൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്, തെറ്റാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 100,000 ഭക്തരാണ് ദിവസേന വരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. 1.5 ലക്ഷത്തോളം അയ്യപ്പ ഭക്തന്മാർ മല കയറിയിട്ടുള്ള സമയം ഇതിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവിചാരിതമായിട്ടുള്ള ആകസ്മികമായിട്ടുള്ള തിരക്കനുഭവപ്പെട്ടു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ അതിനാവശ്യമായ സംവിധാനം ചെയ്തിരുന്നു. പോലീസുകാർ എണ്ണം ഇപ്രാവശ്യം കുറച്ചു, അത് തന്നെ കുറച്ചു. സർക്കാരിന്റെ കണക്കനുസരിച്ച്, ദേവസ്വം ബോർഡിന്റെ കണക്കനുസരിച്ച് തന്നെ നിങ്ങൾ 84,000 പേര് ഒരു ദിവസം നിങ്ങൾ അവരുടെ ഈ പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ആ 84,000 അയ്യപ്പ ഭക്തന്മാരെ നിയന്ത്രിക്കാൻ 84,000 എന്നുള്ള കണക്കാണ്. 1 ലക്ഷത്തിന് മേലെ ഉണ്ടത് ഇപ്പോൾ ഇത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 84,000 ആണ്. 84,000 പേരെ നിയന്ത്രിക്കാൻ നിങ്ങൾ 1 ഷിഫ്റ്റിൽ 600 ജില്ലാ പോലീസുകാരെയാണ് നിയമിച്ചത്. അതെങ്ങനെയാണ് സാധിക്കുക? മാത്രമല്ല നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് വ്യാപകമായിട്ടുള്ള പരാതിയാണ്.
ചില പോലീസ് പോലീസുകാരെ തിരഞ്ഞെടുപ്പ് നിയോഗിച്ചിരിക്കുകയാണ്. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചോ അയ്യപ്പന്മാർക്ക് അങ്ങേയറ്റത്തോ പരാതിയാണ്. സാധാരണ ശബരിമലയിൽ ഡ്യൂട്ടി കിട്ടുന്ന പോലീസുകാർ അവരും സ്വാമിമാരാണ്. അവര് യൂണിഫോമിൽ കാലത്തൊന്നും കർക്കശമായ നിബന്ധനകളൊന്നും ഉണ്ടാകാറില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അവർ സാധാരണ ഇൻസൈൻ ചെയ്യാറില്ല, ചൂ ധരിക്കാറില്ല. അവര് വ്രതമെടുക്കാണ്ട് അവരും വരുന്നത്. അവരെ പൊതുവെ വിളിക്കാറ് പോലീസ് അയ്യപ്പന്മാർ വിളിക്കാറ്. അപ്പൊ അവർ വരുന്ന അയ്യപ്പന്മാരോട് കുറച്ചുകൂടി സൗഹൃദത്തോടുകൂടി പെരുമാറാൻ സാധിക്കും. ഇപ്രാവശ്യം പോലീസുകാരെ കുറിച്ചുള്ള പരാതി അയ്യപ്പ ഭക്തന്മാർ തന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞല്ലോ. പോലീസുകാരോട് ചോദിക്കണം, നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങളോട് ആരാ ഇത്ര എല്ലാവരും ഒരുമിച്ച് വരാൻ പറഞ്ഞത്? ഇങ്ങനെയാണോ പോലീസുകാരെ പെരുമാറുന്നത്? അത് പോലീസുകാരുടെ ഭാഷയല്ല, പോലീസുകാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അടുത്ത കൊല്ലം മുതൽ ആളുകൾ വരണ്ടായെന്നാണോ സർക്കാരിന്റെ തീരുമാനം? പലതരത്തിൽ CPM ശബരിമലയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതൊരു പുതിയ മാർഗമാണ്. ക്രമാതീതമായിട്ടുള്ള തിരക്കുണ്ടാക്കി സംവിധാനങ്ങൾ ഒരുക്കാതെ ആളുകൾ കഷ്ടപ്പെടാൻ വിട്ടുകൊടുത്തിട്ട് പോലീസുകാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, നിങ്ങൾ ഇനി വരണ്ട, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വരുന്നത്? അപ്പൊ അതിനുള്ള ചില പോലീസുകാർ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഈ സീസൺ ഒന്ന് കഴിയട്ടെ എന്ന് പറയാം. വളരെ ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില പോലീസുകാരെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു കാരണവശാലും ശബരിമല ഡ്യൂട്ടിക്ക് ചുമതല ഏൽപ്പിക്കാൻ പാടില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചില്ല. അവരുപയോഗപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഒരു പ്രീ പ്ലാന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമലയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി. ആ വീഴ്ച ആകസ്മികമല്ല, അതിനാസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ്. ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. ഇനിയിപ്പോ നമ്മൾ ഇന്ന് രാവിലെ കണ്ടത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാർ പന്തളത്ത് പോയി തേങ്ങ കുളിച്ച് അവിടെ അഭിഷേകം പൂർത്തിയാക്കി തിരിച്ചു പോവുകയാണ്. ശബരിമലയുടെ ചരിത്രത്തിൽ ഇതേ ഇങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കിട്ടു നിറച്ച് ശബരിമലക്ക് വരുന്ന അയ്യപ്പ ഭക്തന് പടിച വിട്ടാനും നെയ്യഭിഷേകം നടത്താനും സാധിക്കാതെ തിരിച്ചു പോകേണ്ടി വന്ന, പന്തളത്ത് പോയി തൊഴുത് മാലയൂർ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ശബരിമലയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അതാണ് ഈ പ്രാവശ്യം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് വലിയ വില ഈ സർക്കാർ കൊടുക്കേണ്ടി വരും. ഒരനുഭവം കൊണ്ട് പിണറായി വിജയനും CPO പഠിച്ചിട്ടില്ല. ശബരിമലയെ തകർക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തി, സുപ്രീംകോടതിയുടെ വിധികളെ മറുപടിച്ചുകൊണ്ട്. അതിനുള്ള തിരിച്ചടി എന്താണെന്ന് CPM പിണറായി വിജയന് മനസ്സിലായത്. അതുകൊണ്ട് പാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഗൂഢാലോചനയാണ് CPM നടത്തുന്നത്. അത് വളരെ ആസൂത്രിതമായുള്ള ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന ഭാഗമാണ് ഇന്ന് ശബരിമലയിൽ കാണുന്ന ഈ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഭക്തർ സ്വയം പ്രതിഷേധിക്കും. ഇപ്പോ ഇന്ന് രാവിലെ മുതൽ എല്ലാ സ്ഥലത്തും വാഹനങ്ങൾ തടയുന്നു. ആരും ആഹ്വാനത്തിൽ അയ്യപ്പ ഭക്തന്മാർ സ്വമേധയാ തടയുക. കാരണം വാഹനങ്ങൾ 10-12 മണിക്കൂർ നിലക്കല്ല് തടയുകയും ഇങ്ങനെ നിലക്കൽ തടയുന്നു. എരിമേലിയിൽ നിന്ന് 3/4 മണിക്കൂറാണ് നിലക്കലേക്കുള്ള യാത്ര. ഇന്നിപ്പോ രാവിലെ നിങ്ങളുടെ മാധ്യമത്തിലൂടെ ഒരു അയ്യപ്പ സ്വാമി പറഞ്ഞു ഞാൻ കേട്ടു, 12 മണിക്കൂർ 13 മണിക്കൂറാണ് എരിമേലിയിൽ നിന്ന് നിലക്കലേക്ക് എത്തുന്നത്. വഴിക്കെല്ലാം തടഞ്ഞിടുകയാണ്. ആരാണ് ഇതിനൊക്കെ നിയന്ത്രണം കൊടുക്കുന്നത്? ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ഇങ്ങനെ ബുദ്ധിശൂന്യമായിട്ടുള്ള ഇടപാട്, 100,000 crowdനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ആണോ കേരളത്തിലെ ഗവൺമെന്റ്? ദിവസം 1.5 കോടിയും 2 കോടിയും തീർത്ഥാടകരെത്തുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഈ രാജ്യത്തുണ്ട്. എത്ര സമാധാനപരമായും എത്ര ഭംഗിയായിട്ടാണ് ആ തീർത്ഥാടന കേന്ദ്രങ്ങൾ അവിടുത്തെ ഗവൺമെന്റുകൾ കൈകാര്യം ചെയ്യുന്നത്! ഇത് കഴിവില്ലായ്മയാണ്, നിരുത്തരവാദപരമായ സമീപനമാണ്. രണ്ടാമത് ശബരിമല തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളുടെ സംയമനത്തെ ഈ ഗവൺമെന്റ് പരീക്ഷിക്കരുത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ BJP സൂചിപ്പിക്കൽ. ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സംഭവങ്ങൾ രാഷ്ട്രീയം കലർത്തരുത്, രാഷ്ട്രീയം രാഷ്ട്രീയമായി കാണണം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. CPMനെ തകർക്കാൻ ഈ തീർത്ഥാടനകാലം ഉപയോഗിക്കരുത്, അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. രാഷ്ട്രീയം കലർത്തുന്നത് ഞങ്ങളാരുമല്ലല്ലോ, ഗവൺമെന്റ് അല്ലേ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം സന്നിധാനത്തോ പമ്പയിലോ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിഷേധമോ സമരമോ ഒന്നുമില്ല.
വസ്തുതകൾ പറയുന്നത് രാഷ്ട്രീയമല്ല കേരളത്തെ വെളിയിൽ വന്നിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരാണ് പരസ്യമായി പ്രതികരിക്കുന്നത് അവരെന്ത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത് ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരല്ലേ ഈ കാര്യങ്ങളൊക്കെ അവരാണല്ലോ നിങ്ങളുടെ ചാനലിന്റെ മൈക്കിന് മുമ്പിൽ പറയുന്നത് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ പോലല്ലോ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരാണ് അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നത് അതെങ്ങനെ രാഷ്ട്രീയമാകും അതുകൊണ്ട് രാഷ്ട്രീയം കലർത്തുന്നത് ഞങ്ങളാരുമല്ല രാഷ്ട്രീയം കലർത്തുന്നത് ഗവൺമെന്റ് ആണ് മന്ത്രിയാണ് മന്ത്രി കങ്ങോട്ട് പോകാൻ നേരമില്ലല്ലോ എന്തിനാണ് ഈ ദേവസ്വം മന്ത്രി ഈ പിണറായി വിജയന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്ത് കാര്യത്തിന് പിണറായി വിജയൻ പോയിട്ടേ കാര്യമൊന്നുമില്ല അദ്ദേഹം പോകേണ്ടത് ശബരിമലയിലേക്ക് അദ്ദേഹം ദേവസ്വത്തിന്റെ മന്ത്രിയാണ് അവിടെയാണ് അവിടെ പോയിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് അതുകൊണ്ട് രാഷ്ട്രീയം കലർത്തുന്നു രാഷ്ട്രീയം കളിക്കുന്നു സർക്കാർ സർക്കാരിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം തുറന്നു പറയുന്നത് വലിയ അപരാധമായിട്ടൊന്നും വിചാരിക്കണം അത് തുറന്നു പറയേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ് ഓക്കെ സന്തോഷം.